ഹലോ എവ്രി വൺ. ഇതൊരു ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഇതിൽ നമുക്ക് ആകെ വേണ്ടത്, ഞാൻ യൂസ് ചെയ്യുന്ന ആകെ 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഒരു യോഗർട്ട് ഉണ്ട്, ഫ്രൂട്ട് യോഗർട്ട്, അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മാംഗോ ആണ്. പിന്നെ എന്താണ് കെലോക്സിൻ്റെ നമ്മുടെ ഒരു കോൺഫ്ലിക്സ്, പക്ഷേ ഞാനെടുത്തിരുന്ന ആൽമണ്ട് ആൻഡ് ഹണി ആയിട്ടുള്ള നമുക്കൊരു ചെറിയ പാക്കറ്റ് കിട്ടും, അതാണ് എടുത്തിരിക്കുന്നത്. അതാദ്യം ഞാൻ ഫില്ല് ചെയ്തു കേട്ടോ ആ ബോളിൽ. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. എനിക്ക് ഇച്ചിരി ക്രിസ്പി ആയിട്ട് വേണ്ടത് കൊണ്ട് ഞാനത് ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ യൂസ് ചെയ്ത പോലെ തന്നെ ഫ്രൂട്ട് യോഗർട്ട്, ഞാൻ മാംഗോയാണ് എടുത്തിരിക്കുന്നത്. മാംഗോ യോഗർട്ട് ഞാൻ ഫില്ല് ചെയ്തു, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ്, അതൊരു ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഞാൻ എടുത്തിരുന്നത് ലാസയുടെ വാനില ഐസ്ക്രീം. ഞാൻ അത് ഭയങ്കര കോൾഡായിട്ടുള്ള രീതിയിലെല്ലാം എടുത്തിരിക്കുന്നത്, ഇത്തിരി ഒരു അടിച്ചിട്ട് ഒരു മിൽക്കി ഒരു ക്രീമിഷ് വെയിലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഫില്ല് ചെയ്യാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് നമുക്ക് ഫില്ല് ചെയ്യാം. കണ്ടോ, ഒഴുകുന്ന രീതിയിലാണ് എൻ്റെ ഐസ്ക്രീം ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ എടുത്തതാണ്. ഇതിന് ശേഷം ഞാൻ എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറപ്പ്, സ്ട്രോബെറി സിറപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രോബെറി സിറപ്പ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, നിർബന്ധം ഒന്നുമില്ല. നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ സിറപ്പ് ഇരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. സിറപ്പ് വയ്ക്കാം. പിന്നെ ഏറ്റവും ടോപ്പിൽ, സത്യം പറഞ്ഞാൽ ഇതോടുകൂടെ നമ്മുടെ പണി കഴിഞ്ഞു, ഏറ്റവും ടോപ്പിൽ നമുക്കൊരു ചെറിയ ചെറി വെച്ച് കൊടുക്കാം. അതേപോലെ നമ്മുടെ ആൽമണ്ട് ഉണ്ടല്ലോ, ആൽമണ്ട് ആൻഡ് ഹണിയുടെ കെലോക്സ് അത് നമുക്ക് 2-3 മേളിട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ആ രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ആക്ച്വലി വളരെ സിമ്പിളാണ്, ഈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്വീറ്റ് ആയിട്ടുള്ള ഈ ഡെസേർട്ട് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ആൻഡ് കമൻറ്റ് യുവർ ഒപ്പീനിയൻസ്.